പത്താം ക്ലാസ് ഫിസിക്സിലെ ഊർജ പരിപാലനം എന്ന ഏഴാം അധ്യായത്തിലെ പ്രധാന ആശയങ്ങൾ SSLC പരീക്ഷയ്ക്ക് വേണ്ടി MP3 ആയി അവതരിപ്പിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വിവിധ അവസ്ഥയിലുള്ള ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ധനങ്ങളെ മൂന്നായി തരംതിരിക്കാം. ഖരാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് വിറക്, കൽക്കരി. ദ്രാവകാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ് മണ്ണെണ്ണ, പെട്രോൾ. വാതകാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ബയോഗ്യാസും പ്രകൃതിവാതകവും. ചുരുട്ടിയ കടലാസ് പൂർണ്ണമായും കത്തുന്നില്ല. എന്തായിരിക്കാം കാരണം? ഇത്തരം ജ്വലനം കൊണ്ടുള്ള ദോഷം എന്താണ്? ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കാത്തതുകൊണ്ട് കടലാസിന് ഭാഗിക ജ്വലനമാണ് സംഭവിക്കുന്നത്. ഭാഗിക ജ്വലനം മൂലം കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും ഉണ്ടാകുന്നു. ഇന്ധന നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നു. കൂടാതെ അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാകുന്നു. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബൺ ആണ്. കാർബണിന്റെ അടിസ്ഥാനത്തിൽ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ കൽക്കരിയെ നാലായി തരംതിരിച്ചിരിക്കുന്നു. കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. CNG, LNG എന്നിവയുടെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. ഇത് വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് CNG അപേക്ഷിച്ച് LNG പ്രാധാന്യം. LNG അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും സാധിക്കും. CNG പൂർണ്ണരൂപം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നും LNG പൂർണ്ണരൂപം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നുമാണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് LPG പൂർണ്ണരൂപം. ഇതിന്റെ മുഖ്യ ഘടകം ബ്യൂട്ടെയിൻ ആണ്. LPG ചോർച്ച തിരിച്ചറിയാനായി ഈഥൈൽ മെർക്യാപ്റ്റിൻ കലർത്തുന്നു. LPG വാതക ചോർച്ച മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്? LPG റബ്ബർ ട്യൂബ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ചോർച്ച ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. റെഗുലേറ്റർ ഓൺ ചെയ്ത ശേഷം മാത്രം സ്റ്റൗ നോബ് തിരിക്കുക. അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ നോബ് ഓണാക്കിയാൽ ഉടൻ ഉപയോഗിക്കാൻ കരുതി വയ്ക്കുക. വായുസഞ്ചാരമുള്ള സ്ഥലത്ത് സിലിണ്ടർ കുത്തനെ വയ്ക്കുക. എന്താണ് ബയോമാസ്? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ജൈവ അവശിഷ്ടങ്ങളാണ് ബയോമാസ്. ബയോമാസ് നേരിട്ട് കത്തിക്കുന്നത് നല്ലതല്ല. എന്തുകൊണ്ട്? ബയോമാസ് കത്തുന്നത് ഭാഗിക ജ്വലനമാണ്. കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡും പുകയും ഉണ്ടാകുന്നു. പൂർണമായും ഇന്ധനം കത്തുന്നില്ല. ഇതുമൂലം അന്തരീക്ഷ മലിനീകരണം കൂടുതലാണ്. കൂടാതെ ഇന്ധന നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നു. അതുകൊണ്ട് ബയോമാസ് നേരിട്ട് കത്തിക്കുന്നതിന് പകരം ബയോഗ്യാസ് ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ബയോമാസ് ബയോഗ്യാസ് ആക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ലഭിക്കുന്നു. ബയോഗ്യാസ് കത്തുന്നത് മൂലം അന്തരീക്ഷ മലിനീകരണം കുറയുന്നു. ജൈവമാലിന്യങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നതിനാൽ പരിസര ശുചിത്വം ഉണ്ടാകുന്നു. പ്രവർത്തന ഫലമായി പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി നല്ലൊരു വളമായി ഉപയോഗിക്കാം.
കലോറിക മൂല്യം എന്നാൽ എന്താണ്? ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജത്തിന്റെ അളവാണ് കലോറിക മൂല്യം. ഇതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇത് എളുപ്പം തീപിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതും ആണ്. അതിനാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ്. റോക്കറ്റിലെ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് വേണ്ടി ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഉപയോഗിക്കുന്നു. ഒരു നല്ല ഇന്ധനത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? എളുപ്പം ലഭ്യമാകണം, ചെലവ് കുറവായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, സംഭരിച്ചു വെക്കാനും എളുപ്പത്തിൽ വിതരണം ചെയ്യാനും സാധിക്കണം. കൂടാതെ ജ്വലനം മൂലം വിഷവാതകങ്ങൾ ഉണ്ടാകരുത്, മിതമായ ജ്വലന നിരക്കും ആയിരിക്കണം. ഏതെല്ലാം ഉപകരണങ്ങളിലൂടെയാണ് സൗരോർജം പ്രയോജനപ്പെടുത്തുന്നത്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ പാനൽ, സോളാർ തെർമൽ പവർ പ്ലാന്റ്. സമുദ്രം ഒരു ഊർജ സ്രോതസ്സാണ്. സമുദ്രത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയേറ്റ ഊർജം, സമുദ്ര താപോർജം എന്നീ മാർഗങ്ങളിലൂടെ സമുദ്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകൾ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകൾ യോജിപ്പിച്ച് അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനത്തെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനം നടക്കുന്നു. നിയന്ത്രണ വിധേയമല്ലാത്ത ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനമാണ് ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം. എന്നാൽ സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനത്തിലൂടെയാണ്. എന്താണ് ജിയോ തെർമൽ ഊർജം? ഭൂകേന്ദ്രത്തിലെ ഉയർന്ന താപനിലയിലുള്ള മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തു വരുന്ന സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട്. ഇവിടെയുള്ള ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച് നീരാവിയായി മാറുന്നു. പാറ തുളച്ച് പൈപ്പ് വഴി കടത്തിവിട്ട് നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ ഹോട്ട്സ്പോട്ടുകൾ ഇല്ലാത്തതുകൊണ്ട് ജിയോ തെർമൽ ഊർജം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നാൽ എന്ത്? ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. ഉദാഹരണം: സൂര്യപ്രകാശം, കാറ്റ്, വേലിയേറ്റം, ജിയോ തെർമൽ ഊർജം. ഇത്തരം ഊർജ സ്രോതസ്സുകൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഹരിത ഊർജം. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഹരിത ഊർജം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരം ഊർജ സ്രോതസ്സുകളും ഇതിൽപ്പെടുന്നു. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏത് ഊർജവും ബ്രൗൺ എനർജി എന്ന് അറിയപ്പെടുന്നു. ഇത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഊർജ പ്രതിസന്ധിക്ക് കാരണം എന്താണ്?
ഊർജത്തിന്റെ ആവശ്യകതയിലെ വർധനവും ഊർജത്തിന്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ പ്രതിസന്ധി. ജനപ്പെരുപ്പം, നഗരവൽക്കരണം, വാഹനപ്പെരുപ്പം, വ്യവസായവൽക്കരണം എന്നിവയാണ് ഊർജ പ്രതിസന്ധിയുടെ പ്രധാന കാരണങ്ങൾ. ഊർജ പ്രതിസന്ധി പരമാവധി ലഘൂകരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? സൗരോർജം പരമാവധി പ്രയോജനപ്പെടുത്തുക, പാഴായി പോകുന്ന ജലത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക, പൊതു യാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക, പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ വലിപ്പം പരിമിതപ്പെടുത്തുക, ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ക്ഷമത കൂടിയതാണെന്ന് ഉറപ്പുവരുത്തുക, വീടുകളും സ്ഥാപനങ്ങളും മോടിപിടിപ്പിക്കുന്നതും പുതിയതായി നിർമ്മിക്കുന്നതും ഊർജ സംരക്ഷണ കാഴ്ചപ്പാടോടുകൂടി ആകണം. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. എന്നാൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ റിയാക്ടറിൽ എന്തെങ്കിലും തകരാറുണ്ടായാൽ ന്യൂക്ലിയർ ഫിഷന്റെ ഫലമായി ആൽഫ, ബീറ്റ, ഗാമ വികിരണങ്ങൾ പുറത്തേക്ക് പ്രസരിക്കുന്നു. ഇത് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും പ്രകൃതിക്കും വളരെ ദോഷകരമാണ്. ആണവ ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ആണവ ദുരന്തങ്ങൾ ഉണ്ടായാൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ചവ എന്നിവയിലേക്ക് മാറുക, അധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, ആണവ വികിരണ ജാഗ്രതാ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് പെരുമാറുക, ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനസാന്ദ്രത കുറയ്ക്കുക, ആവശ്യമെങ്കിൽ പൊട്ടാസ്യം അയഡൈഡ് ഗുളികകൾ അല്ലെങ്കിൽ അയഡിൻ ധാരാളം അടങ്ങുന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. പ്രധാനമായും മൂന്ന് തരം പവർ സ്റ്റേഷനുകളാണ് ഉള്ളത്: ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്ക് സോളാർ പാനലുകളെ മാത്രമേ ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ പാലക്കാടും ഇടുക്കിയിലും മാത്രമേ കാറ്റാടിപ്പാടങ്ങളുള്ളൂ. കേരളത്തിൽ കാറ്റാടികൾ സ്ഥാപിക്കുന്നതിനുള്ള പരിമിതികൾ എന്തെല്ലാമാണ്? വർഷത്തിൽ മിക്ക സമയത്തും തുടർച്ചയായി ശക്തമായ കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ കാറ്റാടികൾ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ അത്തരത്തിൽ തുടർച്ചയായി കാറ്റ് ലഭിക്കുന്നില്ല. കൂടാതെ കാറ്റാടികൾ സ്ഥാപിക്കണമെങ്കിൽ ചെലവ് വളരെ കൂടുതലാണ്. കൂടാതെ കൂടുതൽ സ്ഥലവും ഇതിനായി ആവശ്യമുണ്ട്. ബോക്സ് ടൈപ്പ് സോളാർ കുക്കർ ഉപയോഗിക്കുന്നതിനുള്ള പരിമിതികൾ എന്തെല്ലാമാണ്? ശക്തമായ സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രമാണ് ബോക്സ് ടൈപ്പ് സോളാർ കുക്കർ കാര്യമായി പ്രവർത്തിക്കുന്നത്. കൂടാതെ മഴയുള്ളപ്പോൾ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ബോക്സ് ടൈപ്പ് സോളാർ കുക്കറിൽ ഉണ്ടാകുന്ന താപം കുറവായതുകൊണ്ട് മാംസാഹാരങ്ങളോ പൊരിച്ചെടുക്കാനോ വറുത്തെടുക്കാനോ സാധിക്കുന്നില്ല. കൂടാതെ രാത്രി ബോക്സ് ടൈപ്പ് സോളാർ കുക്കർ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകം എന്നിവയെ ഫോസിൽ ഇന്ധനം എന്നാണ് വിളിക്കുന്നത്. കൽക്കരി, പെട്രോളിയം എന്നിവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് വിളിക്കുന്നത്.
ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽപ്പെട്ടുപോയ സസ്യങ്ങളുടെയും ജീവികളുടെയും അവശിഷ്ടങ്ങൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീരുന്നതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. നിർബന്ധമായും ഏഴാമത്തെ അധ്യായത്തിൽ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഈ MP3-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി.